എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടൊമാറ്റോ സൂപ്പാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സൂപ്പിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യം തന്നെ ഒരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു നാലല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ വെളുത്തുള്ളി നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളി സോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്പൈസസ് ആഡ് ചെയ്യണം. ഞാൻ ചേർക്കുന്ന സ്പൈസസ് രണ്ട് കരയാമ്പൂ ആണ്. ഇതുപോലെ രണ്ട് കരയാമ്പു ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു ബേലീഫും ചേർക്കുക. അതിനുശേഷം ഇനി ഈ വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സവോളയുടെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുക. സവോള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് തന്നെ ടൊമാറ്റോയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ സോർട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ വല്ലാണ്ട് അങ്ങ് സോർട്ട് ചെയ്തെടുക്കുകയല്ല വേണ്ടത്. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് ഈ സൂപ്പിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്ര നേരം ഈ ടൊമാറ്റോയിലുള്ള വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളം വറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും ഈ ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും കറിക്കൊക്കെ ചെയ്യുന്ന പോലെ ടൊമാറ്റോ ഒരിക്കലും സോർട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നവരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്നതിനേക്കാളും മുൻപേ നമ്മളിതിലിട്ടിട്ടുള്ള സ്പൈസസ് ഒന്ന് എടുത്ത് കളയാം. സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ അത് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്പൈസസ് ഒന്ന് നമുക്ക് എടുത്ത് കളയാം. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. സ്പൈസസ് ആഡ് ചെയ്യാതിരിക്കരുത്. സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ ടൊമാറ്റോൻ്റെ ആ ഒരു വല്ലാത്ത ടേസ്റ്റ് മാറിയിട്ട് സ്പൈസസിൻ്റെ ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വയ്ക്കുക. അതിനുശേഷം ഈ സൂപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് അരിച്ചെടുക്കണം. ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലധികമൊന്നും കളയാനുണ്ടാവില്ല, എന്നാലും ഇതുപോലെ കുറച്ച് കളയാനുണ്ടായിരിക്കും. ഇത് കളയാം, സൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് കറക്റ്റ് സൂപ്പാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം അര ടീസ്പൂൺ ബട്ടർ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് അരിച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ ഇത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ടൊമാറ്റോ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്രീമി ടെക്സ്ചറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമായാലും കുഴപ്പമില്ല. ഫ്രഷ് ക്രീമാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ക്രീം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്രീം ചേർത്തപ്പോൾ ടൊമാറ്റോ സൂപ്പിൻ്റെ ആ കളർ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഡ്രോപ്പ് ഓറഞ്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലൊക്കെ സാധാരണ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് കളർ ഒരിക്കലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ ഇതാ ക്രീമി ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.